വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരുന്നാൽ ഇനി മുതൽ ബസ് ഉടമകൾക്ക് പണി കിട്ടും മോട്ടോർ വാഹന വകുപ്പിന്റേതാണ് പുതിയ നടപടി വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും ബസ്സുകളിലെ പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളാണ് ബസ്സിനെ ആശ്രയിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കാതിരിക്കുക സീറ്റിലിരിക്കാൻ അനുവദിക്കാതിരിക്കുക വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുക തുടങ്ങിയ പരാതികൾ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണം ശക്തമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് വിദ്യാർത്ഥികൾ കൺസെഷൻ തുക നൽകുന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് ഒരു ശതമാനം കണ്ടക്ടർമാരും മോശമായി പെരുമാറുന്നുണ്ട് കൂടാതെ ബസിന്റെ അമിത വേഗത പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുമുണ്ട് പലപ്പോഴും കണ്ടുവരുന്ന കാഴ്ച എന്ന് പറയുന്നത് വേഗമായി വിദ്യാർത്ഥികൾ സ്റ്റെപ്പിൽ നിന്ന് അപകടാവസ്ഥയിൽ പോകുന്ന ബസ്സുകളെയാണ് രാവിലെയും വൈകുന്നേരവുമുള്ള നിത്യ കാഴ്ചയുമാണിത് എന്നാൽ ബസ്സിൽ നിന്നും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ാൽ വിദ്യാർത്ഥികൾക്ക് പരാതി നൽകാൻ സാധിക്കുമെന്നും എംവിഡി വ്യക്തമാക്കിയിട്ടു പലപ്പോഴും യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾ സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടാൽ ഡ്രൈവർ ബസ് നിർത്താറില്ല എന്നാൽ ഇനി മുതൽ വിദ്യാർത്ഥികളെ സ്റ്റോപ്പിൽ കണ്ടാൽ ബസ് നിർത്താതിരുന്നാൽ ഡ്രൈവർക്ക് പണി കിട്ടും ബസ്സിൽ കയറ്റാതിരിക്കുക ബസ്സിൽ കയറിയാൽ മോശമായി പെരുമാറുക കൺസെഷൻ ആവശ്യപ്പെടുമ്പോൾ അപമാനിക്കുക ശാരീരികമായി ഉപദ്രവിക്കുക എന്നീ സംഭവങ്ങളുണ്ടായാൽ വിദ്യാർത്ഥികൾക്ക് മോട്ടോർ വാഹന വകുപ്പിലോ പോലീസിലോ പരാതി നൽകാമെന്ന കർശന നിർദ്ദേശമുള്ള തിനാൽ ബസ് ജീവനക്കാർ കുടുങ്ങുമെന്ന കാര്യം തീർച്ചയാണ് പരാതി ലഭിച്ചാൽ ബന്ധപ്പെട്ടവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ മാത്രം ബസ്സുകൾക്കെതിരെ പിഴ ചുമത്തിയതടക്കമുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് മാസ്ക് ധരിക്കാതെ ജോലി ചെയ്ത കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും പിഴ ചുമത്തിയിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ വിദ്യാർത്ഥികൾക്ക് പോലീസിൽ നേരിട്ട് തന്നെ പരാതി നൽകാം പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്യും ബസ് ഉടമകൾക്ക് നേരെ പിഴ ചുമത്തൽ ഡ്രൈവറുടെ ലൈസൻസ് ചെയ്യുന്ന നടപടി വരെ പരാതിയുടെ അടിസ്ഥാനം ിൽ പോലീസ് സ്വീകരിക്കും പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അധികൃതരെ ബന്ധപ്പെടാനും സാധിക്കും